ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ജോ ജാംഷ്. അപ്പോൾ ഇന്ന് നമ്മൾ മൂന്ന് നോമ്പ് കഴിഞ്ഞ് നാലാമത്തെ നോമ്പിലേക്ക് കടന്നു. അപ്പോൾ നമുക്ക് ഇന്ന് പത്തിരിയും പരിപാടിയൊന്നും ഇല്ല. ഇന്ന് മക്രോണിയും അതേപോലെ പൊറാട്ടയും നല്ല മീൻ മുളകിട്ടോ അതൊക്കെ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ യാരിക്കും ജസക്കൊക്കെ കഞ്ഞി കൊടുത്ത് അവരെ കഞ്ഞിയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്ത് നമ്മൾ മക്രോണിക്കുള്ള മക്രോണിയൊക്കെ വേവിച്ച് വെച്ചു, അതേപോലെ അയിക്കുള്ള ചിക്കനും വേവിക്കാൻ വെച്ചിരിക്കണേ. ഇനി നമുക്ക് നല്ല അടിപൊളി മീൻ മുളകിട്ടത് ഉണ്ടാക്കുക. അപ്പോൾ അതിനിവിടെ മീൻ കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിരുന്നേ, അതേപോലെ കുറച്ച് പുളിയും വെള്ളത്തിലിട്ടിരുന്നേ. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞിടാം. അതിന് ഞാനിവിടെ രണ്ട് ഉള്ളിയും ഒരു തക്കാളിയും പിന്നെ രണ്ട് പച്ചമുളകുമാണ് എടുത്തത്. പച്ചമുളക് നല്ല എരിവുണ്ട്, അതുകൊണ്ടാണ് രണ്ടെണ്ണം എടുത്തത്. അങ്ങനെ നമ്മുടെ ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഒക്കെ ഇവിടെ അരിഞ്ഞ് വെച്ചിരിക്കണേ. അയിക്ക് കഴുകി വൃത്തിയാക്കി കുറച്ച് കറിവേപ്പിലും വെച്ചുകൊടുക്കുക. നമ്മൾ മൺചട്ടിയിലാണ് കേട്ടോ നമ്മളെ മീൻ മുളകിട്ട് ഉണ്ടാക്കണേ. അയിക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നല്ല ചൂടായിട്ട് വരുമ്പോൾ കുറച്ച് ഉലുവും കുറച്ച് കടുകും ഒന്ന് പൊട്ടിച്ചെടുക്കുക. ആ കടുക് ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോൾ അതിക്ക് കറിവേപ്പിലിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ച ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഇട്ട് കൊടുക്കുക. അയിക്ക് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും കൂടിയും ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഉള്ളിയും ഇതൊക്കെ ഒന്ന് നന്നായിട്ട് വാടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ച് നല്ലോണം വാടി നല്ല വാടി കിട്ടിയതിന് ശേഷം മാത്രം നമ്മൾ എന്താ മസാല ഇട്ട് കൊടുക്കുക. അതേപോലെ പുളിവെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാല എന്തൊക്കെയാണെന്ന് വെച്ചാൽ, മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി ഇട്ടാണ് ഞാൻ എടുക്കുന്നത്. എന്നാൽ ഒരു നല്ലൊരു കളറൊക്കെ കിട്ടിക്കോളും. പിന്നെ കുറച്ച് പെരിച്ചീരപ്പൊടി, ഇതും കൂടി ഇട്ട് നല്ലോണം മിക്സാക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഇളക്കി ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരണം. ഒന്ന് ഈ വെള്ളമൊക്കെ ഒന്ന് ചെറുതായിട്ട് വറ്റിയതിന് ശേഷം നമ്മൾ മീൻ ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ മീനൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചേക്കണേ. എന്താ നമ്മളുടെ എന്താ പറയുക, മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മീൻ കറി ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ഉന്നക്കായ ഉണ്ടാക്കാം. അപ്പോൾ ഇതിന് പാകത്തൊരു പഴുപ്പുള്ളൊരു പഴമാണ് വേണ്ടത്. അപ്പോൾ ഞാൻ മൂന്ന് പഴം എടുത്തിട്ട് ഇതേപോലെ സ്റ്റീമറിൽ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് അടച്ച് വെച്ച് നന്നായിട്ട് അങ്ങോട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ പഴം ഇവിടെ വേവുന്ന സമയത്ത് നമുക്ക് മക്രോണിക്കുള്ള ഉള്ളികളൊക്കെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി വെള്ളിയുള്ളിയും വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതൊക്കെ ഒന്ന് ചോപ്പറിലിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കുകയാണ്. ഇത് നമ്മളെ മക്രോണിക്കുള്ളതാണ് കേട്ടോ. ആ പഴം അവിടെ വേവുന്ന സമയത്ത് നമുക്ക് ഇതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അതേപോലെ നമ്മുടെ മക്രോണിക്ക് നല്ല മല്ലിച്ചപ്പും പൊതിനും കൂടി വേണം. അപ്പോൾ മക്രോണിക്കുള്ള ചട്ടികൾ വെച്ചിട്ടുണ്ട്. ചട്ടി നല്ല ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ അല്ല, നമ്മൾ ഈ ഓയിലാണ് കേട്ടോ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, മല്ലിച്ചപ്പ്, പൊതിന എല്ലാം ഇട്ട് നന്നായിട്ട് ഇങ്ങോട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ പഴമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ ഭയങ്കര ചൂടാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ട് വേണം നമുക്ക് അതിൻ്റെ ആരൊക്കെ ഒന്ന് എടുക്കാൻ. ഇത് തന്നെ നമുക്ക് മക്രോണിക്കുള്ള ചിക്കനൊന്നും ഇതുപോലെ ചോപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഏകദേശം വാടിയിട്ടുണ്ടെങ്കിൽ ഇതിക്ക് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടിയും ഉപ്പുമുളക് പൊടി, ഗരം മസാല, അതേപോലെ ചിക്കൻ മസാലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് നമുക്ക് എരിവിനനുസരിച്ച് നമുക്ക് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച ചിക്കനും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. കുറച്ചൊരല്പം ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് നമ്മുടെ വേവിച്ച് വെച്ച മക്രോണി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക.
അപ്പോൾ നമ്മുടെ മക്രോണി ഇവിടെ റെഡി ആയിട്ടോ. മക്രോണിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് ഉന്നക്കായാണ് നോക്കേണ്ടത്. ഇനി നമ്മൾ ഫ്രിഡ്ജിൽ ഇതേപോലെ ഉമ്മ തേങ്ങ കുറേ ചിരണ്ടി വെച്ചിരുന്നു. അപ്പോൾ നല്ല സുഖമായിട്ടോ ഇതുപോലെ എല്ലാവരും ചെയ്തു നോക്കുക. അപ്പോൾ നമുക്ക് പണികളൊക്കെ ഈസിയാവും. അപ്പോൾ അങ്ങനെ അതിനുള്ള തേങ്ങ റെഡിയാണ്. ഇനി ഇതിക്ക് കുറച്ച് ഏലക്കായും വേണം, അതൊന്ന് കുത്തിയെടുക്കുകയാണ്. പിന്നെ പായതാ തൊലി കളഞ്ഞ് വെച്ചിരിക്കണേ. ഇനി നമുക്കൊരു ചട്ടിയിലോട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും. ഇനി വേറെ എന്താ ഞാൻ ഉള്ളത് ഇഷ്ടമെന്ന് വെച്ചാൽ അത് വേണമെങ്കിൽ ഇടാട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും മാത്രമേ ഇട്ടുന്നുള്ളൂ. ഇനി ഇതിക്ക് തേങ്ങ ഇട്ട് കൊടുക്കണം, അതേപോലെ ഏലക്കായിൻ്റെ പൊടിയും തേങ്ങയും ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഉന്നക്കായ്ക്കുള്ള കൂട്ട് റെഡിയായി. ഉന്നക്കായ്ക്ക് നമ്മൾ നമ്മുടെ ഈ ആരൊക്കെ കളഞ്ഞിട്ട് വേണം കേട്ടോ നമ്മൾ കുഴച്ചെടുക്കാൻ. നിങ്ങൾ നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇതാ ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് കിട്ടാൻ. ഇനി നമുക്കിത് കയ്യിൽ വെച്ച് തന്നെ പരത്തിയിട്ട് ഇതിലേക്ക് നമ്മുടെ തേങ്ങയുടെയും പഞ്ചസാരൻ്റെയൊക്കെ ആ കൂട്ട് നിറക്കുക. എന്നിട്ട് ഉന്നക്കായൻ്റെ ഷേപ്പിലാക്കിയെടുക്കുക. ഇത്രയേ ഉള്ളൂ. അങ്ങനെ എല്ലാം ഇതുപോലെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അനിയൻ നല്ല ചൂടുള്ള പൊറാട്ടയും കൊണ്ടുവന്ന് വെച്ചിരുന്നു. അപ്പോൾ അത് ഞാൻ കാസറോളിലാക്കി വെക്കുകയാണ്. അത് നമ്മുടെ ഉന്നക്കായി പൊരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൽ നമുക്ക് ഓരോന്ന് വെച്ചിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന വരെ നന്നായിട്ട് പൊരിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ഉന്നക്കായും റെഡിയായി. അപ്പോൾ നമ്മുടെ നോമ്പ് തുറക്കാനുള്ള ഇന്നത്തെ വിഭവങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജ്യൂസിന് നല്ല മുന്തിരി ജ്യൂസ് തന്നെയാണ് കേട്ടോ ഇന്നും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നോമ്പൊക്കെ തുറന്നു. നോമ്പ് തുറന്നതിന് ശേഷമാണ്, അപ്പം ഇന്നലെ കൊടുന്ന മാങ്ങ ഉണ്ടല്ലോ, അപ്പോൾ അതവിടെ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആക്കണം. നമുക്ക് നല്ല മസാല ഒക്കെ നല്ലോണം പിടിച്ചേക്കുന്ന നല്ല ടേസ്റ്റ് തരുന്നുണ്ട്. അപ്പോൾ ഞാൻ അത് കഴിക്കുകയാണ്. അപ്പോൾ ആകെ ഒരു മാങ്ങ തന്നെ ഉള്ളായിരുന്നു. അപ്പോൾ അത് അങ്ങനെ ഞാൻ കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനിയും നല്ല വീഡിയോസുമായി ഞാൻ വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.